ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ നല്ല സ്വാഗതം. ആൻഡ് ഇറ്റ്സ് മീ പ്രണവ് ഹിയർ. ഗൈസ് ഗൈസ് നമ്മൾ ഇന്ന് എത്തിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. കുറേ നാൾ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, ചെറിയ ലൈവ് ഇതൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഗൈസ്. പിന്നെ അത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ സാധനം ഇങ്ങനെ നോക്കണ്ടേ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനാണ്. അപ്പോൾ ആ സംഭവം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സാധനമാണ്. ഞാൻ എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം ഏതാണ് സംഭവം. അതിന് മുമ്പേ ഗൈസ് ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളെല്ലാം ലൈവ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അതേപോലെ തന്നെ ലൈവിൽ കുറേ ഓഫേഴ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പം എല്ലാവരും എൻ്റെ ലൈവുകളൊക്കെ കയറി കാണുക ഗൈസ്. അപ്പോൾ സൂപ്പറായിട്ടുള്ള ലൈവുകളൊക്കെ ഞാൻ ഇനി വരാൻ പോകുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ കുറേയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഓണമെന്ന് അങ്ങനെ വലിയൊരു ഇതൊന്നും ആക്കി നമ്മൾ കാണിക്കുന്നില്ല. നമ്മുടെ ഈ കോവിഡിൻ്റെയൊക്കെ സിറ്റുവേഷൻസ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുന്നു, നമ്മൾ മാത്രം ആഘോഷിച്ച് ശരിയാവില്ല. പിന്നെ ചെറിയൊരു അത്തുവിടവിലൊക്കെ കാണും, അവിടെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോയും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. വാച്ചാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ഏത് വാച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പിൾ സീരീസിലൊരു ക്ലോൺ വന്നിട്ടുള്ളതാണ്. ആപ്പിൾ ലോഗോ വാച്ചാണ്, K16 ആപ്പിൾ ലോഗോ വാച്ച് എന്നാണ് ഇതിനെ പറയുന്നത് നമ്മൾ. അപ്പോൾ ആ വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം, സോറി വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പം വെളിയിൽ വന്നാണ് ഇപ്പോൾ അൺബോക്സ് ഇടുന്നത്, കാരണം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതേതാ നമ്മുടെ വാച്ചിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വേറെ സൗണ്ട്സൊക്കെ വരുന്നുണ്ടാകുന്ന സീനാക്കരുത് ഗൈസ്. ഇവിടെ നമുക്കൊരു വാച്ച് ഫേസ് കാണുന്നുണ്ട്, നല്ലൊരു വാച്ച് ഫേസ് കാണുന്നുണ്ട്. നല്ലൊരു കൂൾ ഇതായിട്ടാണ് കാണിക്കുന്നത് അവർ. പിന്നെ ഇവിടെ ഒരു വാച്ച് നേടിയിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ അവരുടെ സിംറ്റംസ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയൊക്കെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ നിങ്ങൾ ഗൈസ്. ബാറ്ററി ടൈപ്പ് ലിയോ പോളിമാർ ബാറ്ററിയാണ്. സൈസ് 1.70 ഇഞ്ച് TFT കളർ സ്ക്രീൻ ആണ്. റെസൊല്യൂഷൻ 240x280 പിക്സൽസ് ആണ്. പിന്നെ റിസ്റ്റ് ബാൻഡ് മെറ്റീരിയൽ TPU സ്റ്റീൽ സ്ട്രാപ്പ് സ്ട്രിപ്പാണ്, സോറി. ചാർജിങ് മെത്തേഡ് വയർലെസ് ആണ്. കോമ്പാക്റ്റബിൾ സിസ്റ്റംസ് ആൻഡ്രോയിഡും iOSഉം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. നമ്മൾ ചാർജ് ചെയ്യേണ്ടത് 2 മണിക്കൂറാണ് ചാർജ് കയറാൻ ഫുള്ളാവാൻ. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 200 mAh ആണ്, കാരണം കുഞ്ഞ് ബാറ്ററി കുഞ്ഞ് വാച്ച് ആയതുകൊണ്ടാണ്. പിന്നെ ടച്ച് ഫുൾ ടച്ച് ആണ്, ഫുള്ളായിട്ട് നമുക്ക് ഓക്കെയാണ്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്ന ബ്ലൂടൂത്ത് 4.0 ആണ്. ലാംഗ്വേജസ് മൾട്ടി ലിഗ്വൽ ആണ്, ലിംഗ്വൽ. ഓക്കെ, പിന്നെ പാർട്സ് ഇൻസ്ട്രക്ഷൻസ് ചാർജിങ് ലൈൻ ബ്രാസ്ലെറ്റ് റിസ്റ്റ് ഓക്കെ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് iOSലും ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാൻ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഈ QR കോഡ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്, അല്ല ക്യൂഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഔട്ട്ഫിറ്റ് അല്ല, സോറി, കിഡ് ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. QDFIT. അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് ഇതിൽ കൂടെ സ്കാൻ ചെയ്തിട്ട് സംഭവം ഓപ്പൺ ചെയ്യുന്നുണ്ട്. മേഡ് ഇൻ ചൈന എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ സീരീസ് 6 or 5 ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒരു രീതി ആയിരുന്നേ. സോ നമുക്ക് ഇതിപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വന്നത്. സോ നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ സോ ചെറിയൊരു ഷേക്കിംഗ് ആണ് കേട്ടോ വീഡിയോ. സോ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സിൽ സംഭവം വരുന്നുണ്ട്. നമുക്ക് ഈ ബോക്സ് നേരെ എടുത്തങ്ങ് മാറ്റാം. എല്ലാം തെറ്റിപ്പോണല്ലോ ഗൈസ്. കുറേ നാളത്തെ ശേഷം വീടിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സോ അതായത് ഇവിടെ ഇച്ചിരി ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട്, കാരണം നമ്മൾ ഈ വച്ചക്കുന്ന സർഫേസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. നമ്മളൊക്കെ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം, വാച്ച്. ഓക്കെ, സൂപ്പർ വാച്ചാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വാച്ചിൻ്റെ സ്ഥലങ്ങൾ മാറ്റിക്കളയുകയാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ.
ചില ഇടത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ പ്രശ്നം വരും, അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടു പോകും. അങ്ങനെയാണ്, സോറി. അപ്പം ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അത്ര കംഫർട്ടായിട്ട് തരണം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഇച്ചിരി സൗണ്ട് ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. സോ അപ്പം ഇവിടെ ഒരു സ്മാർട്ട് വാച്ച് ഒന്ന് എഴുതിയിട്ടുണ്ട്, നല്ലൊരു ഇതായിട്ട് വൈറ്റ് കളറിൽ നല്ലൊരു പ്രിൻ്റൊക്കെ വെച്ചു. ബാക്ക് സൈഡിലൊന്നുമില്ല സംഭവം. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ബോക്സിൻ്റെ ഇവിടെ ഒന്നുമില്ല, നമുക്ക് ഇതിവിടേക്ക് വയ്ക്കാം, തിരിച്ച് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ആ വാച്ചിൻ്റെ ഇതും കൂടെ എടുത്ത് ഇവിടെ വെച്ചേക്കാം, ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നമുക്കൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വാച്ച് ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പശു, ഒരു നമ്മുടെ പശുവിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഡിസൈൻ ഇറ്റ് ഫോർ ബിൽഡിങ് ആൻഡ് എക്സലൻറ്റ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ അകത്താണ് സ്ട്രാപ്സ് വരുന്നത്. അപ്പോൾ സ്ട്രാപ്സ് നമ്മളെടുത്ത് കാണിക്കാം. സോറി ഗൈസ്, നമ്മൾ വീണ്ടും സ്ഥലം മാറ്റി. സോറി, അതിപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ സീനുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ഥലം മാറ്റുന്നത്. ഒരിടത്ത് കയറുമ്പോൾ അവിടെ സൗണ്ടായിരിക്കും, അതുകൊണ്ടാണ്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്താണ് സ്ട്രാപ്പ് സംഭവങ്ങളൊക്കെ സെറ്റായി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സ്ട്രാപ്പ് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ. ബോക്സ് നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് വയ്ക്കാം. സോ സിലിക്കൺ സ്ട്രാപ്സ് ആണ്, നല്ലൊരു സ്ട്രാപ്പാണ് അവരിതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ ഗൈസ്, സൂപ്പർ സ്ട്രാപ്പാണ്. നമ്മളിപ്പോൾ നമ്മുടെ പുതിയ ട്രൈപോഡ് വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് പിന്നെ പരിചയപ്പെടാതെ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞ് വേറൊരു പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, ബാക്കിൽ ചൈനീസിലും എഴുതിയിട്ടുണ്ട്, ഫ്രണ്ടിലായിട്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇതായി ഇവിടെ ഈ സാധനത്തിലാണ് നമ്മൾ സ്കാൻ ചെയ്യുക. ഈ ക്യു ആർ കോഡിലാണ് സ്കാൻ ചെയ്യേണ്ട. ക്യൂ ഡി ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ ലോഗോ, ആ പർപ്പിൾ കളർ സാധനം. കണ്ടല്ലോ ഗൈസ്, ഈ സംഭവമാണ് എൻ്റെ ലോഗോ എന്ന് പറയുമ്പോൾ. പിന്നെ ഇതായി ഇവിടെ ഓക്കെ, ആൻഡ്രോയിഡ് 5 പിന്നെ എബവ് സപ്പോർട്ടഡ് ആണിതിൽ. പിന്നെ iOS 9 അതിൻ്റെ മുകളിലോട്ടുള്ളത് സപ്പോർട്ടഡ് ആണ്. പിന്നെ ബ്ലൂടൂത്ത് BT 4.0 ഓ, എല്ലാം തെറ്റിപ്പോവാണ് ഗൈസ്. കുറേ നാളത്തേക്ക് ശേഷം വീഡിയോ ഇടുന്നതിൻ്റെ ഒരു സീനാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പേപ്പർ വർക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ചുരുട്ടിക്കളയാന്നല്ല, നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ടൊക്കെ വെക്കാം. സോ നമ്മുടെ ഇവിടെയാണ് ചാർജർ ഇരിക്കുന്നത്, നമ്മുടെ ചാർജർ. ഇതിൻ്റെ വയർലെസ് പക്ക വയർലെസ് ചാർജറാണ്. എന്താണ് നിങ്ങൾക്ക് ഞാനിത് ഇത്രയും ഉറപ്പ് പറയാൻ കാണണമെന്ന് വെച്ചാൽ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വയർലെസ് ചാർജറാണ് ഗൈസ്. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ച് എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ, ഞാൻ ഏകദേശം ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ സംഭവം, ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ വാച്ച്, ഇപ്പം ഞാൻ മേടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മേടിച്ചുള്ള വാച്ചാണ്, ഞാനിപ്പോൾ ചാർജ് ചെയ്യുക ഉടനെ ഇതിൽ ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന്. ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് എൻ്റെ ഒരു വാട്സപ്പിൽ, ഞാൻ ഒരു വീഡിയോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അപ്പോൾ അവരുടെ വാട്സപ്പ് ലിങ്കിൽ നിന്ന് ഞാൻ കയറി മേടിച്ച സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വയർലെസ് ചാർജർ ഇത്രയും നല്ലതാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പക്ക ആപ്പിളിൻ്റെ ആ ചാർജറാണ്, പക്ക ആപ്പിളിൻ്റെ ആ സീരീസിൽ വരുന്ന ഒരു ചാർജറാണ്. ഞാൻ ഇത്രയും ഉറപ്പ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നല്ലൊരിതാണ് വന്നിട്ടുള്ളത്, നല്ല ഫിറ്റായിട്ട് ഇതിൽ ഇരിപ്പുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞോളെ, ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ഗൈസ്. പിന്നെ വേറെ ഒരു മെയിൻ കാര്യം കൂടെ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പക്ഷേ വലിയ ഫാസ്റ്റ് ചാർജറിൽ കണക്ട് ചെയ്യാൻ പാടില്ല, ഏകദേശം ഒരു 10 വാട്ട് 18 വാട്ട്സിലൊക്കെ കണക്ട് ചെയ്യാന്നുള്ള. പക്ഷേ 20 വാട്ട്സൊക്കെ കണക്ട് ചെയ്തതാണ്. എൻ്റെ ഇരിക്കുന്ന ഒപ്പോ F15 ആണ്, അതിൻ്റെ ചാർജർ 20 വാട്ട്സാണ്. അപ്പോൾ ഞാൻ അതിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, വേറൊരു ചാനലിലാണ് ഞാൻ കണക്ട് ചെയ്തത്. അതിന് ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ കിട്ടുന്നില്ല. സോ അത് സീനില്ല, വയർലെസ് ചാർജറിൽ അങ്ങനെയാണ് മിക്കപ്പോഴും. സോ അപ്പം ഇതിൽ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ചാർജ് ചെയ്യിടുമ്പോൾ നമുക്ക് ഈ വയർലെസിൻ്റെ ഈ റൗണ്ട് സംഭവം ഉണ്ടല്ലോ, ഈ പ്ലേറ്റ്, ഇതിൻ്റെ വയ്ക്കുന്ന പ്ലേറ്റ് സംഭവം മാഗ്നറ്റിക് ആണ്, കണ്ടോ? ഇത് ഒട്ടിയത് കണ്ടോ ഗൈസ്? ഓക്കെ, കണക്ട് ചെയ്യുന്ന പ്ലേറ്റ് നമ്മൾ ഈ വാച്ച് ഊരിയാലേ നമുക്കത് ഫുൾ ചാർജ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല. സോ അത് ഞാൻ ഒരു വലിയൊരു ഇതായിട്ട് പറയുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വാച്ച് സൂപ്പറാണ്, ഞാൻ ഉപയോഗിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചേ ഉള്ളൂ, പക്ഷേ സൂപ്പർ വാച്ചാണ്. പിന്നെ ഞാനത് ഒരു 1 മന്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകളും പിന്നെ കൊള്ളാവോ, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ വാച്ചാണോ ഇല്ലയെന്ന് ഞാൻ പറയാം. സോ അപ്പോൾ നമുക്ക് ഈ ചാർജറൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് മെയിൻ സാധനം ഒന്ന് എടുക്കാം.
ചാർജർ അപ്പോൾ വയർലെസ് ചാർജറാണ്. അപ്പോൾ അങ്ങനെ നല്ല ഇതായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് മെയിൻ സാധനം ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ വാച്ച് ഇവിടെ സെറ്റാണ്. ബാക്കൊക്കെ പക്ക ആപ്പിള് ഗൈസ്, പക്ക ആപ്പിളാണ്. 39,000 രൂപ ആപ്പിൾ 6 സീരീസ് പക്ക സാധനമാണ്. പിന്നെ എൻ്റെ ബാക്കിൽ നമ്മുടെ വാച്ച് സീരീസ് 6 44mm അലുമിനിയം ആൻഡ് സെറാമിക് കേസ് ഓണക്സ് ജി പി എസ് എൽ ടി ഇ വി ആർ 15mm എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ഒക്കെ ആണ് സംഭവം, വാട്ടർ പ്രൂഫ് ആണ്. ചെറിയൊരു വെയിറ്റേ ഉള്ളൂ വാച്ചിന്. പിന്നെ ഇവിടെ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്രോം ഇവർ തരുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ക്രോം. അപ്പോൾ ആ സാധനം അവരിത് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ക്രോം. പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ഓഫ് ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയാണെന്ന്. ആപ്പിൾ ലോഗോ വരോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റി. സോ ഇതാണ് സാധനം. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അല്ല ഗൈസ്, നമ്മുടെ ഒരു മീഡിയം വരെയൊക്കെ ഡിസ്പ്ലേ വരുന്നുള്ളൂ. ഫുൾ സ്ക്രീൻ ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം ഒരു നല്ല ഇതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒന്ന് തുടച്ചെടുത്തു. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. സോ സൈഡ് ബട്ടൺ ഒന്ന് പുഷ് ചെയ്ത് പ്രസ് ചെയ്യുക. ഈ എൻ്റെ മോനെ ഗൈസ്, പോളി സാധനം. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് ബാറ്ററി ലോ ആണ്. ഞാൻ ഇപ്പോൾ ഇതാക്കി ഇട്ടിട്ടില്ല, അന്നുടനെ പെട്ടെന്ന് എടുത്തതാണ് ഗൈസ്. അത് അവിടെ അങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലോട്ട് കണക്ഷൻ ഇതിൽ ഓൺ ചെയ്തിട്ടൊക്കെയാണ് ബ്ലൂടൂത്തിൻ്റെ, അതുകൊണ്ടാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്. സോ അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് റെഡി ആക്കണ്ട. അപ്പോൾ നമ്മൾ ആ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് അതൊന്ന് ഓഫ് ചെയ്തു. സോ ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ കുറച്ച് സംഭവങ്ങളിലായിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇത് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഇത് ഫേസസാണ്, എൻ്റെ കുറച്ച് ഫേസസാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ വരുന്നൊരു വാച്ചാണ്. നമുക്ക് ശരിക്കും ഫേസ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ അല്ലാതെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ആനയുടെ സെറ്റപ്പാണത്, അതുകൊണ്ടാണ് ഞാൻ നല്ല കളറുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ ഗൈസ് ഇവിടെ നമുക്ക് നമ്മുടെ ഇട്ടിരുന്ന സാധനം കിട്ടിയേക്കാം. ഓക്കെ, സോ പിന്നെ ഇതിൽ നമുക്ക് നല്ല സ്ക്രീൻ ഡിസ്പ്ലേ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ സോറി. പിന്നെ ഇവിടെ ഇങ്ങനെ സോറി ഈ ആപ്പിളിൻ്റെ പക്ക ആപ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മുകളിൽ നമ്മൾ കണക്റ്റഡ് ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ചാർജറിൻ്റെ ഇത്, പിന്നെ നമ്മുടെ ഇതിൻ്റെ മെൻഷനിങ്, പിന്നെ QR കോഡ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് നമ്മളൊന്ന് ഇങ്ങനെ ആകുമ്പോൾ അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് സിസ്റ്റം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മിഡിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പം മിഡിൽ സോറി ഓ മിഡിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് ഫേസസ് മാറ്റാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സൈഡിലെ ബട്ടൺസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സൈഡിലോട്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ ആപ്സും ഇതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. സെറ്റിങ്സ്, കോണ്ടാക്റ്റ്, ഫോൺ ബുക്ക്, മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, കുറേ സംഭവങ്ങളുണ്ട്. സോ പിന്നെ അങ്ങനെ കലണ്ടർ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. സംഭവം കിട്ടു സാധനമാണ്. പിന്നെ എന്തോ പവർ സേവിങ് മോഡൊക്കെ ഉണ്ട് കേട്ടോ, സീനാണ്. പവർ സേവിങ് മോഡൊക്കെ ഉണ്ട്, അതിപ്പോൾ ഓഫാക്കാണ്. പിന്നെ ഫയൽ മാനേജർ ഉണ്ട്, അത് എവിടെ കിടക്കുന്നുണ്ട് ഫയൽ മാനേജർ. പിന്നെ ബ്രൈറ്റ്നെസ്സിൻ്റെ ഇത്, പിന്നെ ബ്രൈറ്റ്നെസ് ഒന്ന് അത്യാവശ്യം ഒന്ന് ആക്കി കിട്ടത്തുള്ളൂ. വെളിയിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ വലിയ ഓവർ ബ്രൈറ്റ്നസ് ഇടേണ്ട ആവശ്യമില്ല, ഓവർ ബ്രൈറ്റ്നസ് ഇടേണ്ട ഒട്ടും ആവശ്യമില്ല. നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് വാച്ചിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഓവർ ഇത്ര ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട് നമ്മൾ. സോ പിന്നെ സ്പീഡോമീറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സ്പീഡോമീറ്റർ അല്ല സോറി, നമ്മുടെ മീറ്റേഴ്സൊക്കെ ഉണ്ട്, ഹാർട്ട് ബീറ്റിൻ്റെയൊക്കെ ഇത് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ നല്ല വർക്കിംഗ് ആണ്, ക്രോമൊക്കെ നല്ല വർക്കിംഗ് ആണ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോവാം, നമ്മുടെ വാച്ച് ഫേസിൻ്റെ അതിലോട്ട് പോവാം. പിന്നെ ബട്ടൺസൊക്കെ നല്ല സ്മൂത്താണ്, പിന്നെ ക്രോമൊക്കെ നല്ല വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടല്ലോ, സോ നല്ല വർക്കിംഗ് ആണ് ക്രോമൊക്കെ. പിന്നെ ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ക്ലോക്ക് ഇവിടെ കിടപ്പുണ്ട്, BT സെറ്റിങ്സ്, അത് ബ്ലൂടൂത്തിൻ്റെ ആണ്. പിന്നെ വോളിയം വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, ബ്രൈറ്റ്നസ്, സ്ക്രീൻ ടൈം ഔട്ട്, മെയിൻറ്റെയിൻ സ്റ്റൈൽ, സ്മാർട്ടായിട്ടുള്ള സ്റ്റൈലിൻ്റെ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ഈ ആപ്സിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടുള്ളതാണ്.
പിന്നെ റീസെറ്റ് എബൌട്ട്, അപ്പോൾ നമുക്ക് എബൌട്ടിക്ക് വരാം. അപ്പോൾ CD6 ഡിവൈസ് അഡ്രസ്സ് അങ്ങനെയൊക്കെ മുകൾ കൊടുത്തിട്ടുണ്ട്. കണക്റ്റ് എടുത്താൽ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണക്റ്റ് മാറ്റിയതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ എബൌട്ട് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് നമ്മളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേസ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് താൻ ഓഫ് ആയിക്കോളാം, എന്നിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. സോ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാച്ച് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സൂപ്പർ വാച്ചാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ ആപ്പിൾ ലോഗോ ഒക്കെ വരുന്ന വാച്ചസൊക്കെ റെയറാണ്. അതേപോലെ ഈ വാച്ച് റെയറാണ് ഗൈസ്, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. നല്ല റെയറായിട്ടുള്ള വാച്ചാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് കിട്ടുന്ന, അപ്പോൾ നമ്മളെ ഇത് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും നല്ലതായിട്ടുള്ള. പിന്നെ നമ്മുടെ ഈ വാച്ചിനെ ഇപ്പോൾ ഇവിടെയാണ് വാച്ച് എവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. സോ അപ്പം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.